എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. അപ്പൊ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ അവിടെ മെയിൻ ആയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടംപോലെ വിശുദ്ധ രീതിയായിട്ടുണ്ടാവും. അതായത് ചാവർക്കുലേക്കോ സേലേശ്ശ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 േശ
ചരിത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് വിശുദ്ധൻ മിസ്റ്റർ ജോൺ മരിയാനി, വൈദികരുടെ മധ്യസ്ഥൻ എന്നും കുമ്പസാരിക്കുള്ള രക്തസാക്ഷി എന്നൊക്കെ അറിയപ്പെടുന്ന വിശുദ്ധൻ. ആർസ് എന്ന പട്ടണത്തെ ലോക പ്രസിദ്ധമാക്കിയ വിശുദ്ധന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലെ കാട്ടാൻ പോകുന്നത്, വീഡിയോയിൽ നിങ്ങൾ മുൻപിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾ അഭിപ്രായം നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ നമുക്കാണ് വീട്ടിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ വിശുദ്ധൻ ജനിച്ച നാട്, ആ നാടിന്റെ പേര് ഡാർഡിലി എന്നാണ്. അപ്പൊ ഫ്രാൻസിലെ ലയൻസ് എന്നൊരു പട്ടണത്തിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ആ ഗ്രാമത്തിൻ്റെ പറയുകയാണെങ്കിൽ ഫുള്ള് പുഴകളും തരുമരങ്ങളും ഒക്കെ അതുകൊണ്ടൊക്കെ ചുറ്റപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ള ഗ്രാമമാണത്. എവിടെ നോക്കിയാലും ഫുള്ള് പൂക്കളും പച്ചപ്പൊക്കെ ഉള്ള ഒരു ഗ്രാമം. അപ്പൊ ആ ഗ്രാമത്തിൽ ഏകദേശം 1000-ത്തിനടുത്ത് ആൾക്കാർ വരും. അപ്പൊ അവിടുത്തെ ഉള്ള ആൾക്കാർ എല്ലാ ആൾക്കാരും തന്നെ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് അവിടുത്തെ ആൾക്കാർ. അപ്പൊ വളരെ സമാധാനപൂർവ്വമായിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അപ്പൊ ആ സമയത്താണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം തുടങ്ങുന്നത്. അപ്പൊ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് ഈ വിപ്ലവകാരികൾ പല ഈ ഫ്രഞ്ച് ഫ്രാൻസിലെ എല്ലാ ജനതകളുടെ അടുത്തും വിശ്വാസം ഉപേക്ഷിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ ഡാർഡിലിയിലെ, അതായത് ഡാർഡിലി ഗ്രാമത്തിലെ ആൾക്കാർ മാത്രമാണ് ഈ വിശ്വാസം കാത്തു സൂക്ഷിച്ച് കൊണ്ടുനടന്നതും അവരുടെ വരും തലമുറകൾക്ക് പകർന്നു കൊടുത്തതും. അങ്ങനെ അവരവരുടെ സന്ധ്യാപ്രാർത്ഥനകളൊക്കെ മുടങ്ങാണ്ട് നടത്തി കുട്ടികളൊക്കെ വളരെ വിശ്വാസത്തിൽ വളർത്തിയെടുത്തു. അപ്പൊ നമ്മുടെ ഡാർഡിലിയിലെ ഒരു സാധാരണ കർഷക ഭവനത്തിലാണ് നമ്മുടെ പുണ്യാളൻ ജനിക്കുന്നത്. അപ്പൊ ഈ വിശുദ്ധന്റെ അപ്പൻ്റെ അമ്മയുടെയും പേര്, വിശുദ്ധന്റെ അപ്പൻ്റെ പേര് മാത്യു വിയാനി എന്നും അമ്മയുടെ പേര് മരിയ ബെലൂസേ എന്നുമായിരുന്നു. ഇവര് രണ്ടുപേരും വളരെ ദൈവഭക്തരായിരുന്നു. അപ്പൊ ഈ ദൈവഭക്തരെ ഈ മാതാപിതാക്കള് അവരുടെ വീട്ടില് എന്നും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രാർത്ഥനയുടെ ഒക്കെ ഒരു അന്തരീക്ഷമാണ് ഈ മാതാപിതാക്കള് ഭക്തരായത് മൂലം നിറഞ്ഞിരുന്നത്. അപ്പൊ നമ്മുടെ വിശുദ്ധന്റെ പിതാവ്, അതായത് മാത്യു വിയാനി, ചെറുപ്പമായിരുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അതായത് വിശുദ്ധ ബെനഡിക്ട് ജോസഫ് ലാബർ, അതായത് അദ്ദേഹം ഒരു യാചക വിശുദ്ധനായിരുന്നു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നിത്യനഗരത്തിലേക്ക് പോണ വഴിയിൽ അവരുടെ ഗ്രാമത്തിൽ ജസ്റ്റ് ഒന്ന് കയറി. അപ്പൊ ആരും ആൾക്ക് താമസിക്കാൻ സ്ഥലം കൊടുക്കേ, ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്ക ചെയ്തില്ല. അപ്പൊ നമ്മുടെ വിശുദ്ധന്റെ പിതാവ് മാത്യു വിയാനി ആളെ വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് ആൾക്ക് അവിടെ താമസിക്കാൻ സ്ഥലവും കൊടുത്തു. അങ്ങനെ ഒന്ന് രണ്ടു ദിവസം ആളവിടെ റെസ്റ്റ് ചെയ്തിട്ട് ആളപ്പ ആളുടെ തീർത്ഥാടനത്തിന് ഇറങ്ങി. അപ്പൊ പോണതിന് മുൻപ് ആള് മാത്യു വിയാനിനെ അനുഗ്രഹിക്കാൻ മറന്നില്ല. അപ്പൊ വിശുദ്ധ ബെനഡിക്ട് അവരൊക്കെ അനുഗ്രഹിച്ചിറങ്ങി. അങ്ങനെ ഒരു 5 കൊല്ലത്തിന് ശേഷം ഇവരിത് അറിയണേ, ഇവര് കേൾക്കണ ഈ വാർത്തയാണ് ഈ ഭിക്ഷുവിനെ വിശുദ്ധ പദവിയിലേക്ക് നമ്മുടെ കത്തോലിക്ക സഭ ഉയർത്തിയതായിട്ടിട്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1786 May 8 മാത്യു വിയാനിയുടെയും മരിയ ബെലൂസയുടെയും 4th സന്താനമായിട്ട് നമ്മുടെ വിശുദ്ധൻ മിസ്റ്റർ ജോൺ മരിയ വിയാനി ജനിച്ചു. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഫ്രഞ്ച് പീപ്പിൾ ഇങ്ങനെ കത്തി നിൽക്കണ സമയമാണ്. അപ്പൊ എന്നിട്ട് ഈ പാവപ്പെട്ടവരുടെ ഡിമാൻഡുകളൊന്നും അംഗീകരിക്കാതെ ഈ പ്രഭുക്കന്മാർക്കെതിരെ പ്രതികാരത്തിന് വേണ്ടി എഴുത്തുകാരായി റൂസോയും വോൾട്ടിയറും എല്ലാവരും പറഞ്ഞു. അപ്പൊ ഈ ജനങ്ങൾ ഇതൊക്കെ കേട്ട ആവേശഭരിതരായിട്ട് അവര് ആയുധങ്ങളൊക്കെ ഇറങ്ങി പ്രഭുക്കന്മാരെയൊക്കെ കൊന്ന് രാജഗോപുരത്തെ ഒക്കെ കൊന്നു വീഴ്ത്തി. ഈ വിപ്ലവകാരികൾ അവിടുത്തെ പള്ളികളും കുരിശിടങ്ങളും എല്ലാം തകർത്തു. അവരെടുത്ത് ദേവാലയങ്ങളൊക്കെ കൊള്ളയടിച്ചു. ആശ്രമങ്ങളൊക്കെ അവർ അഗ്നിയിലേക്ക്, വൈദികരെ കിട്ടുന്ന വൈദികരുടെ എല്ലാവരുടെയും തലവര് വെട്ടി കളഞ്ഞു. ആൾക്കാർ വിപ്ലവകാരികളെ ഭയന്നിട്ട് അവർ ഈ ഭക്തവസ്തുക്കളും ഈ കുരിശു കൊന്തകൾ ഇതൊക്കെ അവരെടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അവർക്ക് കുർബാന നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ അവർ ഈ കഴുതത്തോഴുത്തുകൾ, ഈ പശുത്തോഴുത്തുകൾ അങ്ങനത്തെ സ്ഥലങ്ങളില്ലേ, അവിടെയൊക്കെ അവര് ഇങ്ങനെ രഹസ്യമായിട്ട് കുർബാനയൊക്കെ അർപ്പിച്ചു പോകുന്നു. ഇതപ്പോ നമ്മുടെ കുട്ടിയായിരുന്ന ജോൺ വിയാനിയെ ഏറെ വേദനിപ്പിച്ചു വെച്ചു. അപ്പൊ ഏതാണ്ട് ഒരു 7 വയസ്സ് കഴിയപ്പോ നമ്മുടെ വിശുദ്ധനെ ആടുകളെയും കഴുതികളൊക്കെ മേയ്ക്കാനായിട്ട് ഇറങ്ങി. അപ്പൊ ആ വിശുദ്ധന്റെ കയ്യിൽ എപ്പോഴും കളിമണ്ണോട് ഉണ്ടാക്കിയ ഒരു മാധവന്റെ രൂപം ഉണ്ടാവും. ആ രൂപം വെച്ചാണ് ആ രൂപം കൊണ്ടുനടന്നാണ് ആളെ ആടുകളൊക്കെ മേയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആളവിടെ ആ രൂപം വെച്ചിട്ട് ഇങ്ങനെ കുറെ പൂക്കളോടൊക്കെ അലങ്കരിച്ച് ചെറിയൊരു അൾത്താര പോലെ ഉണ്ടാക്കിയിട്ട് ആളെ ആടുകളെ വെക്കാൻ പോകും. ആ സമയത്ത് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ വിപ്ലവകാരികൾ ഈ മതത്തോട് ഭയങ്കര പക വർദ്ധിച്ചിട്ട് അവരെ 6 PUS മാപ്പാപ്പേനെ അവർ ജയിലിട്ടു. പിന്നെ ഞായറാഴ്ച കുർബാന ആചാരങ്ങൾ അതൊക്കെ നിർത്തിച്ചു. പിന്നെ ഈ രാജ്യത്ത് മൊത്തം ഈ ആചാരങ്ങളും കുർബാനയും എല്ലാവരും ഈ രാജ്യത്ത് ഫുള്ളായിട്ട് തന്നെ നിരോധിച്ചു. ഇങ്ങനെ കുറേ വർഷങ്ങളൊക്കെ കടന്നു. ഇപ്പം നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൽ ചക്രവർത്തി വന്നു. ആൾ ചക്രവർത്തി ആയപ്പോൾ സഭയ്ക്ക് ഫുള്ള് ഫ്രീഡം കൊടുത്തു. ആൾ പള്ളികളൊക്കെ തുറപ്പിച്ച് വൈദികരൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അവിടുത്തെ കത്തോലിക്കയുടെ മനസ്സിൽ ഫുള്ള് സന്തോഷം, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞെ നമ്മുടെ വിശുദ്ധ ജോണിൻ്റെ
ഉള്ളിൽ ഹൃദയത്തിനുള്ളില് സന്തോഷം കൊണ്ട് അവിടെ നിറഞ്ഞു. ഫ്രാൻസിൽ മതസാധ്യതയിൽ വന്നെങ്കിലും അവിടെ ദൈവജനത്തെ നയിക്കാനായിട്ട് ഒരു വൈദികന്റെ കുറവുണ്ടായി. അപ്പൊ അവിടുത്തെ ഒരു വൈദികൻ, കുളി എന്നൊരു സ്ഥലത്തിലെ വൈദികൻ ഫാദർ ബെയ്ലി, അദ്ദേഹം വളരെ ഒരു തീക്ഷ്ണമായ ഒരു പുരോഹിതനായിരുന്നു. അപ്പൊ ഈ പുരോഹിതന് ഈ ജനങ്ങൾ ഇപ്പൊ അന്ത്യകൂദാശിന്ന് കിട്ടാണ്ട് മരിക്കണ്ടപ്പോ ആൾക്ക് ഭയങ്കര വിഷമായി. അപ്പൊ ആളെന്ത് ചെയ്തു, ദൈവവിളിയുള്ള യുവാക്കളെ കിട്ടുന്നതിന് വേണ്ടി ആൾ ഇറങ്ങി തിരിച്ചു. അങ്ങനത്തെ കുറെ പിള്ളേരെ കണ്ടുപിടിച്ച് പഠിപ്പിക്കാൻ വേണ്ടി ആള് ഇക്കുളിയിൽ ഒരു വിദ്യാലയം സ്ഥാപിച്ചു. അങ്ങനെ ആള് അപ്പോ ഈ വിശുദ്ധ ജോൺ മരിയാനിക്ക് ഒരു വൈദികനാഗ്രഹം എന്നുള്ള ആഗ്രഹം ആളുടെ ഉള്ളിയിൽ കത്തിച്ചലിച്ചു നിന്നു. അങ്ങനെ നമ്മുടെ വിശുദ്ധന് ഫാദർ ബെയ്ലിയുടെ സ്കൂളിൽ പ്രവേശനം കിട്ടി. അപ്പൊ അന്ന് നമ്മുടെ വിശുദ്ധന് 19 വയസ്സുണ്ട്. അപ്പൊ ഈ നമ്മുടെ വിശുദ്ധനായിരുന്നു ഏറ്റവും പ്രായം കൂടി കൂട്ടി. അപ്പൊ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു, പഠനങ്ങളൊക്കെ നടക്കണത്. അപ്പൊ നമ്മുടെ ജോൺ മേരി വിയാനി വിശുദ്ധന് ലത്തീൻ പഠനം വളരെ ബുദ്ധിമുട്ടായി തോന്നി. അപ്പൊ എല്ലാ പിള്ളേരും സമർത്ഥന്മാരായിട്ട് ഉത്തരം പറയുമ്പോൾ നമ്മുടെ വിശുദ്ധൻ മാത്രം ഉത്തരം കിട്ടാണ്ട് കഷ്ടപ്പെട്ടു. ആൾ ഉത്തരം പറയുമ്പോൾ എല്ലാ പിള്ളേരും കളിയാക്കി ചിരിക്കും. നമ്മുടെ വിശുദ്ധന് ഓരോ ദിവസം ചെല്ലുന്ന തോറും പഠിക്കാൻ വളരെ വിഷമമായി തുടങ്ങി. അപ്പൊ ആളെല്ലാ ദിവസം പഠിച്ചാലും ഇങ്ങനെ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവെ ബുദ്ധിഹീനനെ പഠിപ്പിക്കണേ. അപ്പൊ ആൾക്ക് ഇങ്ങനെ സ്വയം തോന്നി തുടങ്ങി. ഇപ്പൊ ദൈവവിളി, ആളുടെ ദൈവവിളി ഇപ്പൊ നഷ്ടം നൽകും പതുക്കെ തോന്നി തുടങ്ങി. കാരണം പഠിക്കാൻ പറ്റാനുള്ള, ക്ലാസ്സിൽ ഉത്തരം പറയാനും പറ്റാനുള്ള. അപ്പൊ ആളെന്ത് ചെയ്തു, ആളപ്പോ ഒരു തീരുമാനമെടുത്തു, പുണ്യസ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാം. അപ്പൊ അതിനായിട്ട് ആള് വിവേരിയോസിലെ ലൂവേ മലയിലെ വിശുദ്ധ ഫ്രാൻസിസ് റേജസിന്റെ കുളിമാടത്തിലേക്ക് കാൽനടയിട്ട് കയ്യിലൊരു ജപമാലയൊക്കെ പിടിച്ച് ഒരു തീർത്ഥയാത്ര നടത്തി. ആൾ എന്നിട്ട് അവിടെ എത്തിയിട്ട് മുട്ടുത്തി പറിച്ചു, ദൈവമേ പഠിക്കാനുള്ള കൃപ തരണേന്ന് ആള് പ്രാർത്ഥിച്ചു. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഫ്രാൻസ് ഓസ്ട്രിയ സ്പെയിനായിട്ട് യുദ്ധം വരണം. അപ്പൊ ഫ്രാൻസിനെ ഓസ്ട്രിയ സ്പെയിനും ഒരുമിച്ച് ടീമായിട്ട് ഇതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് അവിടെ പട്ടാളക്കാർ കുറവായതുകൊണ്ട് നമ്മുടെ വിശുദ്ധ ജോൺ മേരി വിയാനയുടെ പേര്, അപ്പൊ ഒരു നിർബന്ധിത സൈനിക സേവനത്തിന് എല്ലാ യുവാക്കളെയും വിളിച്ചു. അപ്പൊ നമ്മുടെ വിശുദ്ധന്റെ പേരും ആ ലിസ്റ്റിൽ ചേർക്കപ്പെട്ടു. നമ്മുടെ വിശുദ്ധന്റെ നാടായ ലയൻസിലും ഒരു പട്ടാളക്യാമ്പ് വന്നു. അപ്പൊ ആളവിടെ ചേർക്കപ്പെട്ടു. ക്യാമ്പിൽ വെച്ച് നമ്മുടെ വിശുദ്ധന് ഒരു ജ്വരബാധ പോലത്തെ ഒരു പനി ആൾക്ക് വന്നു. ആളെ കുറെ ദിവസം കഷ്ടപ്പെടുത്തി. അങ്ങനെ ആൾ കുറെ ദിവസം ആശുപത്രിയിൽ കിടന്നു. അതിന് അസുഖമൊക്കെ മാറി വേദമായി വന്നപ്പോ ആള് പിന്നെ പട്ടാളത്തേക്ക് പോവാണ്ട് ദൈവത്തിന് ഒരു പ്രത്യേക ഇടപെടൽ നിമിത്തം ആള് നയാസൂലുള്ള ഒരു ഗ്രാമത്തിലെ ക്ലൗഡിൽ ഫേരുന്ന ഒരു വിധവയുടെ വീട്ടിലെത്തി. അവരപ്പോ നമ്മുടെ ഈ വിശുദ്ധ നമ്മുടെ ജോൺ മേരി വിയാനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ ആളവിടെ ഒളിവിൽ കഴിഞ്ഞു. അപ്പൊ പട്ടാളക്കാരെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയൊന്നില്ല. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ നെപ്പോളിയൻ ഓസ്ട്രിയനെ സ്പെയിനൊക്കെ പിടിച്ചെടുത്തു. അപ്പോ അവിടുത്തെ പട്ടാളത്തിൽ നിന്ന് ഒളിച്ചോടി പോയ ചെറുപ്പക്കാരൊക്കെ സ്വതന്ത്രമായി. അപ്പൊ ഇനി അറസ്റ്റിന്റെ പേടി നമ്മുടെ വിശുദ്ധനില്ല. അപ്പൊ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോ ഈ നമ്മുടെ വിശുദ്ധന് വീണ്ടും വൈദികനുള്ള ആഗ്രഹം മനസ്സിൽ പിന്നെയും പിന്നെയും വന്നു. അപ്പൊ 1812 ഫാദർ ബെയ്ലി തന്നെ എല്ലാ ശിഷ്യന്മാരെയും വെരയിലെ എന്നുള്ള സ്ഥലത്തിലെ പെറ്റി സെമിനാരിയിൽ കൊണ്ട് ചേർത്തു. അങ്ങനെ 26 വയസ്സോളം നമ്മുടെ വിശുദ്ധൻ സെമിനാരിയിൽ ചേർക്കപ്പെട്ടു. അപ്പൊ കുറച്ചുകാലം കഴിഞ്ഞപ്പോ നെപ്പോളിയൻ പതുക്കെ പതുക്കെ സഭയുടെ കാര്യങ്ങൾ ഇടപെടാൻ തുടങ്ങി. അപ്പൊ മാർപ്പാപ്പയുടെ അധികാരവും മെത്രന്മാരെ നിയമിക്കാനുള്ള മാർപ്പാപ്പയുടെ പവറൊക്കെ നെപ്പോളിയൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ വൈദിക മേഖലയിൽ എന്നിട്ട് ആകെ ഒരു അഴിച്ചുപണി നടത്താൻ വേണ്ടി ആള് ശ്രമം നടത്തി. അപ്പൊ ഈ ഫ്രാൻസിലെ മെത്രന്മാരെല്ലാരും ഇതിനെ എതിർത്തു. അപ്പൊ നെപ്പോളിയന് ദേഷ്യം വന്നു. അപ്പൊ നെപ്പോളിയൻ സഭയ്ക്കെതിരെ ആഞ്ഞടിച്ചു. നമ്മുടെ അച്ഛന്മാരും മെത്രന്മാരൊക്കെ ജയിലിലെ ഈ സെമിനാരികളൊക്കെ പൂട്ടിച്ചു. അപ്പൊ ഈ വൈദിക വിദ്യാർത്ഥികളൊക്കെ ഇനി സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചാൽ മതി എന്ന് വ്യവസ്ഥ തോന്നുന്നു. അപ്പൊ നമ്മുടെ പെറ്റി സെമിനാരി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ വിയാനിയുടെ മനസ്സില് അച്ഛനാവുള്ള ആഗ്രഹം ഇങ്ങനെ കത്തി ചോദിച്ചു നിൽക്കുക. പക്ഷെ ആൾക്ക് എന്താ പ്രശ്നം, ലത്തീനുള്ള ചോദ്യം ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റണില്ല. അപ്പൊ അവസാനം ആളും ചില കുട്ടികളൊക്കെ കൂടി ഫ്രഞ്ച് ഭാഷ പഠിച്ചാൽ മതി എന്നുള്ള ആനുകൂല്യം അവർക്ക് കിട്ടി. അപ്പൊ ഒരു മണ്ടനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിട്ട് വിശുദ്ധ ജോൺ അവിടെ കഴിഞ്ഞു. അപ്പൊ 1813 നമ്മുടെ ജോൺ വിയാനി ഇരനയൂസ് കാലയളത്തിൽ ചേർന്നു. അവിടെ സെമിനാരി ദൈവശാസ്ത്രത്വങ്ങളും സന്മാർഗിംസകളും വിളനിലായിരുന്നു. അപ്പൊ അവിടുത്തെ അധ്യാപകർ ഫുള്ള് പണ്ഡിതന്മാരായിരുന്നു. അപ്പൊ ഒരു ആശയം ഒരു അധ്യാപകൻ ജോൺ വിയാനി പറ്റി പറഞ്ഞു, അവന്റെ തലയിൽ ഒന്നും കയറണ്ട, അതിന്റെ കാരണം എന്താ, ലത്തീനിലുള്ള അജ്ഞതയാണ് അതിന് കാരണം. എന്നാലും അവിടുത്തെ മേലധികാരികള് ആ ജോണിനെ പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം വൈദികനാകാൻ അത്ര ആഗ്രഹിച്ച വേറെ ഒരു കുട്ടിയും ആ സെമിനാരിൽ ഇല്ലായിരുന്നു. എന്നാലും 4-5 മാസം നിരീക്ഷണത്തിന് ശേഷം അവർ വിധി എഴുതിയത് ജോണിനെ ഒരു വൈദികനാക്കാൻ പറ്റില്ല.